ഭാരതം കാർഗിൽ വിജയ് ദിവസ് ആചരിക്കുമ്പോൾ രാഷ്ട്രത്തിനായി വീരമൃത്യു വരിച്ച ക്യാപ്റ്റൻ വിക്രമിന്റെ ത്യാഗോജ്വലമായ ജീവിതത്തിൽ അഭിമാനിക്കുകയാണ് പിതാവ് ലഫ്റ്റനന്റ് കേണൽ പി കെ വി പണിക്കർ. കോഴിക്കോട്ടെ വസതിയിൽ മകന്റെ ധീരമായ സ്മരണയിലാണ് ഈ അച്ഛൻ. യുദ്ധം തുടങ്ങി 1999 മെയ് 4 ക്യാപ്റ്റൻ വിക്രം അവസാനമായി വീട്ടിലേക്ക് വിളിച്ചത്. യുദ്ധം കടുത്തതിനാൽ ഫോൺ ചെയ്യാൻ കഴിയില്ലെന്നും പിന്നീട് ബന്ധപ്പെടാമെന്നും പറഞ്ഞു. എന്നാൽ സാധിച്ചില്ല. മെയ് 27 സാഹചര്യങ്ങൾ വിവരിച്ച് ഒരു കത്തെഴുതി. യുദ്ധം മൂർധന്യാവസ്ഥയിലേക്ക്. June 2 വിക്രമിന് പരിക്കേൽക്കുന്നു. പിന്നീടുണ്ടായ ഷെല്ലാക്രമത്തിൽ വീരമൃത്യുവും. June 1965 and 1971 യുദ്ധമുഖത്ത് പോരാടിയതിനേക്കാൾ ആദരവ് ക്യാപ്റ്റൻ വിക്രമിന്റെ അച്ഛനെന്ന നിലയിൽ ലഭിക്കുന്നുവെന്ന് പി കെ പി വി പണിക്കർ പറയുന്നു. അവസാനം കിട്ടിയൊരു മെസ്സേജ്, ഇറ്റ് എ വെരി ഗുഡ് ഓഫ് ദ റെജിമെൻറ്റ്, 141 ഫീൽഡ് റെജിമെൻറ്റ്. അതായത് ക്യാപ്റ്റൻ വിക്രം വളരെ സീരിയസ് ആയിട്ട് ഇഞ്ചേർഡായി. അപ്പോൾ പറഞ്ഞു ഇങ്ങനെയാണ്, ഹീ ഈസ് നോ മോർ. എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്തു. എനിവേ, ഇറ്റ് ഇസ് എ ഗ്രേറ്റ് തിങ് and there is no regret on these issues. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവർ നാടിന് വേണ്ടി മാറി നിൽക്കാതെ മുന്നോട്ട് വന്ന് പ്രവർത്തിച്ച് രാജ്യത്തെ രക്ഷിക്കണം എന്നാണ്. കോഴിക്കോട് ജനിച്ച് കോഴിക്കോട് പഠിച്ച വിക്രമന് സൈന്യത്തിലേക്ക് സെലക്ഷൻ കിട്ടിയതും കോഴിക്കോട് നിന്നാണ്. സെലക്ഷൻ നടന്ന വെസ്റ്റ് ഹില്ലിലെ മൈതാനമാണ് പിന്നീട് ക്യാപ്റ്റൻ വിക്രം മൈതാനിയായത്. കാർഗിൽ വിജയാഘോഷത്തിന്റെ ഭാഗമായി വിക്രമിന്റെ അമ്മ കല്യാണി പണിക്കർ സൈന്യത്തിന്റെ ക്ഷണമനുസരിച്ച് കാർഗിലേക്ക് പോയിരുന്നു. യാത്ര ചെയ്യാൻ പ്രയാസമുള്ളതിനാൽ പി കെ പി വി പണിക്കർ പോയിട്ടില്ല. അദ്ദേഹത്തെ വസതിയിലെത്തി അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് ആദരിച്ചു. ഈ വിജയം നമ്മുടെ ഭാരതത്തിൽ എല്ലാവരെയും രോമാഞ്ചിക്കൊള്ളിക്കുന്ന തരത്തിലുള്ള ഒരു വിജയമായിരുന്നു. തീർച്ചയായും നമ്മൾക്ക് നമ്മുടെ കുറച്ച് പട്ടാളക്കാരെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഭാരതത്തിൻ്റെ സുരക്ഷയ്ക്കും ഭാരതത്തിൻ്റെ രക്ഷയ്ക്കും വേണ്ടി എന്നും നിലകൊള്ളുന്ന ഭാരത സൈന്യത്തിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ അഭിനിധാനികളാവുന്നത്. ജനം കോഴിക്കോട്.